नमस्ते। बुद्धि उन्दावा नम्मुडे कुट्टिकल्क्कोक्के आणेंगिलुम चिल कुट्टिकल्क्क् बुद्धि कुरवोक्के उन्दाकुन्न कुट्टिकळे संबंधिच्च् अवर्क्क् बुद्धि उन्दावान् वेण्डि एन्ता चेय्या नन्नायिट्ट् देवीये प्रार्थिक्कुक नल्ल रीतियिल् देवीये प्रार्थिक्कुकयाणेंगिल् वेण्ड रीतियिल् माताापिताक्कळोक्के प्रार्थिच्चाल् मक्कळ्क्क् वेण्डि अवदेवले कुट्टिकळेयुम् अडुत्तिरुत्ति प्रार्थिप्पिक्कुक नामं जपिप्पिक्कुक രാവിലെ വൈകിട്ടൊക്കെ നാമം ജപിക്കാൻ കുട്ടികളെ പരിശീലിപ്പിക്കുക അവർക്ക് ഏകാഗ്രത ഉണ്ടാക്കുക അപ്പോൾ ആ ബുദ്ധി വർദ്ധിക്കും അതിനെ ദേവീ നാമം ജപിപ്പിക്കുക ഇപ്പോ ജാതകത്തിലൊക്കെ അഞ്ചാം ഭാവമാണ് ബുദ്ധിയെക്കുറിച്ച് പറയുക അപ്പോൾ ഈ അഞ്ചാം ഭാവാധിപനൊക്കെ മോശമായ ചൊവ്വയോ അല്ലെങ്കിൽ ശുക്രനോ ചന്ദ്രനോ ഒക്കെ അഞ്ചാം ഭാവാധിപനായിട്ട് വരിക അല്ലെങ്കിൽ അഞ്ചാം ഭാവത്തിൽ ഇവർ നിൽക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് വേണ്ട രീതിയിലൊക്കെ പരിശോധിപ്പിച്ചിട്ട് ദേവീനാമം ജപിപ്പിച്ചാൽ അങ്ങനെയുള്ള ദേവി ഈ ബുധനും അല്ലെങ്കിൽ ചൊവ്വയും ചന്ദ്രനും ശുക്രനുമൊക്കെ അനുകൂലമല്ലാതെ ബുദ്ധിസ്ഥാനത്ത് ദോഷകരമായി നിൽക്കുന്ന ആളുകളെയൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ദേവീനാമം ജപിപ്പിച്ചാൽ മതി യാ ദേവി സർവഭൂതേഷു ബുദ്ധിരൂപേണ സംസ്ഥിതേ നമസ്തസ്യൈ നമസ്തസ്യൈ നമോ നമ എന്നാണ് ദേവി മഹാത്മ്യം അപ്പോൾ എല്ലാ ഭൂതങ്ങളിലും സർവഭൂതങ്ങളിലും ബുദ്ധിരൂപയായി നിൽക്കുന്ന ദേവിക്കായിക്കൊണ്ട് ദേവിയെ നമസ്കാരം നമസ്കാരം നമസ്തസ്യൈ നമസ്തസ്യൈ നമോ നമഃ എന്താ മൂന്ന് നമസ്തസ്യൈ നമസ്തസ്യൈ നമോ നമഃ വാക്കുകൊണ്ട് മനസ്സുകൊണ്ട് കർമ്മം കൊണ്ട് ആ ദേവിയെ നമിക്കുക എപ്പോഴും നമ്മുടെ വാക്കുകൾ കൊണ്ടാണെങ്കിലും വാക്കുകൾ കൊണ്ട് എങ്ങനെയാ ദേവിയെ നമിപ്പിക്കുക ദേവിക്ക് അനുചിതമല്ലാത്ത ഒരു വാക്കും ഒരിക്കലും പറയാതിരിക്കാൻ ശ്രമിക്കുക എന്നർത്ഥം അപ്പൊ മറ്റുള്ളവരുടെ കുറ്റം കാണാതിരിക്കുക മറ്റുള്ളവരെ ദുഷിപ്പിക്കുന്നതൊക്കെ പറയാതിരിക്കുക അതേപോലെ മനസ്സുകൊണ്ട് എങ്ങനെയാ എപ്പോഴും ദേവീനാമം ജപിക്കുക വാക്കുകൊണ്ട് ദേവീനാമം ജപിക്കുക അതേപോലെ മനസ്സുകൊണ്ട് ദേവീനാമം ജപിക്കുക ഇങ്ങനെ ദേവീനാമം ജപിക്കുക മനസ്സുകൊണ്ട് മറ്റുള്ളവർക്ക് ദുരിതം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കാതിരിക്കുക മറ്റുള്ളവരെ മനസ്സുകൊണ്ട് പോലും ദുഷിക്കാതിരിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കുറ്റങ്ങളുടെ പുറകെ നമ്മളുടെ മനസ്സിനെ പറഞ്ഞു വിടാതിരിക്കുക അതിനൊക്കെ കുട്ടികളെ പരിശീലിപ്പിക്കുക അങ്ങനെയൊക്കെ ഉണ്ടാകാൻ വേണ്ടി നാമം ജപിച്ചാൽ അങ്ങനെയുള്ളവർക്കൊക്കെ ബുദ്ധി ഉണ്ടാവും ഈ ബുദ്ധി ഉള്ളവരൊക്കെ മറ്റുള്ളവരെ മറ്റു ദോഷങ്ങളെ കുറിച്ചൊന്നും അന്വേഷിക്കാൻ പോവില്ല കാരണം അവരുടെ ബുദ്ധി ഉപയോഗിച്ച് അവർ അവരുടെ കാര്യങ്ങൾ നോക്കാനേ പോകും അപ്പൊ അങ്ങനെ ആ ബുദ്ധിയുടെ കുറവ് ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം വേണ്ട രീതിയിൽ വേണ്ടതുപോലെ വേണ്ടത് ഗ്രഹിക്കാൻ കഴിയുന്നതാണ് ബുദ്ധി എന്ന് പറയുക അങ്ങനെ വേണ്ടത് വേണ്ട രീതിയിൽ ഗ്രഹിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ മറ്റുള്ളവരെ അന്വേഷിച്ച് മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ പോണത് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഒഴിവാക്കുക അങ്ങനെ മനസ്സുകൊണ്ട് വാക്കുകൊണ്ട് ശരീരം കൊണ്ടും അങ്ങനെ തന്നെ എല്ലാവരും ശരീരം കൊണ്ട് നമുക്ക് മറ്റുള്ളവർക്ക് ഉപകാരമുള്ളതൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ഉപദ്രവിക്കാനുള്ളതേ ചെയ്യുമെന്ന് തീരുമാനിക്കാതിരിക്കുക മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്നത് ചെയ്യാതിരിക്കുക ഉപകാരം ഒന്നും ചെയ്യണ്ട ഉപദ്രവിക്കാതിരിക്കുക എന്ന് പറയുന്നില്ലേ അങ്ങനെ ഉപദ്രവിക്കാതിരിക്കുക മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും വാക്കുകൊണ്ടും മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കുക അത് നമ്മുടെ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുക ഉപദ്രവിക്കാതിരിക്കുന്നതിന് വേണ്ടി കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി നമുക്ക് പഠിപ്പിക്കുക അതിന് ദേവിയുടെ നാമം ദേവീ നാമങ്ങളൊക്കെ ജപിപ്പിക്കുക നാമം ജപിപ്പിക്കുക നന്നായിട്ട് നാമം ജപിച്ചാൽ നമ്മുടെ മനസ്സ് ശുദ്ധവും നാമം ജപിക്കുന്നതിന്റെ പ്രധാന ഉദ്ദേശം മനസ്സ് ശുദ്ധമാകുക എന്നാ മനസ്സിലെ അഴുക്കുകളെ മാറ്റുക എന്നാ മറ്റുള്ളവരെ ഉപദ്രവിക്കണമെന്ന് തോന്നുക അല്ലെങ്കിൽ മറ്റുള്ളവർ നശിച്ചിട്ട് അവരുടെ ധനം നമുക്ക് ഉണ്ടാവണമെന്ന് തോന്നുക മറ്റുള്ളവരുടെ നിന്നും ധനം കവർന്നെടുക്കണം എന്ന് തോന്നുക ഇതൊക്കെ മനസ്സിന്റെ ദുഷിപ്പ് കൊണ്ടുണ്ടാവുന്നതാ ഈ മനസ്സിന്റെ ദുഷിപ്പാണ് ശരീരം കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നത് വാക്കുകൊണ്ട് പുറത്തേക്ക് വരുന്നത് ശരീരം കൊണ്ട് പ്രവർത്തിക്കുന്നതല്ല മനസ്സിന്റെ ആ ദുഷിപ്പ ആ മനസ്സിന്റെ ദുഷിപ്പുണ്ടാകാൻ കാരണം ബുദ്ധി ശരിയായ രീതിയിൽ വേണ്ട രീതിയിൽ വിനിയോഗിക്കപ്പെടാത്തതുകൊണ്ടാ നല്ല രീതിയിൽ ബുദ്ധി വിനിയോഗിക്കപ്പെടാത്തതുകൊണ്ട് ബുദ്ധി ഇല്ലാത്തതുകൊണ്ടല്ല കേട്ടോ ബുദ്ധി വേണ്ട രീതിയിൽ വിനിയോഗിക്കപ്പെടാത്തതുകൊണ്ട് ദുഷിച്ച രീതിയിലേക്ക് ബുദ്ധി വിനിയോഗിക്കപ്പെടുന്നതുകൊണ്ടാണ് അതുകൊണ്ട് നമ്മളുടെയും നമ്മുടെ മക്കളുടെയും ഒക്കെ ബുദ്ധി വേണ്ട രീതിയിൽ വിനിയോഗിക്കാൻ ദുഷിച്ച രീതിയിലേക്ക് വരാതിരിക്കാൻ ദേവീ നാമം ജപിക്കുക ദേവീ മഹാത്മ്യം നിത്യവും രാവിലെയും വൈകിട്ടൊക്കെ ജപിക്കുക അല്ലെങ്കിൽ ആ ദേവീ മഹാത്മ്യത്തിലെ കുറെ സ്തുതിയെങ്കിലും ജപിക്കുക ഇല്ലെങ്കിൽ ജാതകത്തിലെ അഞ്ചാം ഭാവമൊക്കെ കണക്ക് കൂട്ടി അവരുടെ ധർമ്മദൈവമൊക്കെ ഏതാണോ ആ ദേവീ ദേവന്മാരുടെ നാമം ജപിക്കുക ഒരു മുടക്കൂല്ലാത്ത കാര്യമല്ലേ നാമം ജപിക്കുക എന്നുള്ളത് അപ്പോ ഇനിയിപ്പോ ഏതാ നാമ ജപിക്കേണ്ടേ എന്നൊക്കെ സംശയമുണ്ടെങ്കിൽ അത് ആ ജാതകമൊക്കെ ഒന്ന് പരിശോധിപ്പിച്ചിട്ട് ദേവിയാണോ ദേവനാണോ നമ്മുടെ ജാതകത്തിൽ കൂടുതൽ ഫലവത്താകുന്നത് എന്ന് നോക്കി
ആ രീതിയിൽ ജപിക്കാം. കാരണം പൂർവാർജിത കർമ്മങ്ങളുടെ ഫലമാണ് ജാതകം. അപ്പോൾ പൂർവജന്മത്തിൽ നമ്മൾ ഭജിച്ചുകൊണ്ടിരുന്ന ആ ദേവത ഏതാണ്, അല്ലെങ്കിൽ പൂർവജന്മത്തിൽ നമ്മൾ സ്വാധീനം ചെലുത്തിയ അതേ ദേവതയാണ് ഈ ജന്മത്തിൽ നമ്മൾ സ്വാധീനം ചെലുത്തുക. അപ്പൊ ഈ ദേവതകൾ എന്താ ഇങ്ങനെ പല വിധത്തിൽ വന്നതെന്നാണെങ്കിൽ അതിനെക്കുറിച്ച് ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയാം. ഇപ്പോ അങ്ങനെ ജാതകത്തിൽ ഏതാണോ നല്ല രീതിയിൽ നമ്മളുടെ നമുക്ക് ആരാധിക്കാൻ കഴിയുന്ന ദേവത എന്ന് മനസ്സിലാക്കി നന്നായിട്ട് കുട്ടികളെ നാമം ജപിപ്പിക്കാൻ പഠിപ്പിച്ചാൽ, ആ ദേവിയുടെ നാമം ജപിപ്പിക്കാൻ പഠിച്ചാൽ നല്ല ബുദ്ധി ഉണ്ടാവും, നല്ല രീതിയിൽ ആ ബുദ്ധി പ്രയോഗിക്കപ്പെടും, അവർക്ക് ജീവിതത്തിൽ മേന്മയുണ്ടാകും. എല്ലാവർക്കും നമസ്തേ.